السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد إلهي اشرح صدري وأمري ييسرا كذلك وحلل من لساني عقدتي عسى يفقه قولي عسى ينفع الذكر بحق النبي والأنبياء إلا عزتي بأصحاب بدر سيما أتوسل بأصحاب أحد يا إله البرية إلى يهدنا في من هديت وخذ بنا إلى الحق نهجا في سواء طريقتي ആദരണീയ രായ ഗ്രൂപ്പിലെ ഉസ്താദുമാരെ, മറ്റ് പണ്ഡിതന്മാരെ, മുഹിബ്ബീങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, അദ്ദുആ ഇലല്ലാഹി സുബ്ഹാനഹു തആല എന്നതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ വിഷയം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു അവൻ തൃപ്തിപ്പെട്ട അടിയാറുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിച്ച് വീട്ടിലും ഹോസ്പിറ്റലുകളിലുമായി കഴിയുന്നവർക്കുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലിഞ്ഞവർക്ക് അല്ലാഹു തആല കടം വീട്ടാനുള്ള മാർഗങ്ങൾ ശരിയാക്കി കൊടുക്കുമാറാവട്ടെ. സന്താന ലബ്ധിയില്ലാതെയും വീട് ഒരു താമസിക്കാം സ്വന്തം വീടില്ലാതെയും വിഷമിക്കുന്നതായ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു തആല അനുയോജ്യമായ വീടിനെയും സ്വാലിഹത്തായ സന്താനങ്ങളെയും നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ നമ്മെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത പല വ്യക്തികളും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വഖീല ലിബഅലിൽ ഹുക്കമായി, ഹുക്കമാക്കളിൽ നിന്ന് ചിലരോട് പറയപ്പെട്ട് ചോദിക്കപ്പെട്ട് എന്താണ്, ഇന്നാ ലനദുഉ ഫലാ യുസ്തജാബു ലന, ഞങ്ങൾ ദുആ ചെയ്യുന്നു ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. വഖദ് ഖാല അല്ലാഹു തആല ഉദുഊനീ അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹ് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ദുആ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. ആവസത്തിൽ പറഞ്ഞ് ഇൻലി അന്നഫീകും സബഹിസാലിൻ തംനൗ ദുആഉം ദുആഉം മിനസ്സമാ, ആകാശലോകത്തു നിന്ന് നിങ്ങളുടെ ദുആനെ ഉയർത്തപ്പെടലിനെ വിലങ്ങുന്നതായ ഏഴ് കാര്യങ്ങളിൽ നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു ഇൻ ദുആനെ സ്വീകരിക്കപ്പെടാത്തത്. തീരെ ചോദിക്കപ്പെട്ടു ഒമാഹുന്ന, അവകൾ ഏതാകുന്നു, അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹ് ദുആന സ്വീകരിക്കുകയില്ല. ഔവലുഹാദിൽ നിന്ന് ഒന്നാമത്തെ, അന്നക്കും അസ്ഖത്തും റബ്ബക്കും വലന്തത്തുലുബൂരില്ലാഹ്, സർവാദിരാജനായ റബ്ബിനെ നിങ്ങൾ ക്രോധത്തിലാക്കി അള്ളാഹുവിൻ്റെ തൃപ്തിയെ നിങ്ങൾ തേടിയില്ല എന്ന് പറഞ്ഞാൽ, അന്നക്കും തഅമലൂന അഅമാലൻ തുജിബു അലൈക്കും സഖത മിനല്ലാഹി ബിഹാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ശിക്ഷ ക്രോധം നിങ്ങൾക്ക് നിർബന്ധമാകുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത് വലൻ തർജിഉ അൻദാലിക, ആ പ്രവർത്തനങ്ങളെ തൊട്ട് നിങ്ങൾ വിലങ്ങി നിന്നില്ല. വലൻ തന്തിമു അലാ മാ ഫഅൽതും, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ മേൽ നിങ്ങൾ തോബ ചെയ്ത് മടങ്ങിയുമില്ല. അതാണ് ഒന്നാമത്തത്.
അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിലങ്ങാകുന്ന കാര്യങ്ങൾ ചെയ്യുകയും ആ കാര്യത്തിൽ നിന്ന് ഒഴിവാകാതെ കണ്ട് തോപ ചെയ്യാതെ അതിൻ്റെ മേൽ തന്നെ സ്ഥിരമാവുകയും ചെയ്ത്, അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല. വസാനി, രണ്ടാമത്തത്, അന്നക്കുന്തക്കൂലൂനഹനുഅബീദുല്ലാ, നിങ്ങളെല്ലാവരും പറയുന്ന ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന്. വലാ തഅമലൂന അമലൽ അബീദ്, അടിമയുടെ ജോലി നിങ്ങൾ ചെയ്യുന്നുമില്ല. അന്നൽ അബ്ദ യഅമലു ബിമാ അമറഹു സയ്യിദുഹു വലാ യഖ്റുജു അൻ അംരി, ഏതു പ്രകാരം ഒരു അടിമ തൻ്റെ സയ്യിദിൻ്റെ കാര്യങ്ങളെ തൊട്ട് പുറത്തു പോവുകയില്ല, അവൻ്റെ കാര്യങ്ങൾ അക്ഷരം പ്രതി സ്വീകരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് പറയുകയും അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച അമലുകൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നില്ല. വസ്സാലിസു, മൂന്നാമത്തത്, അന്നക്കും തഖ്റഊനൽ ഖുർആന ലം യതഅഹദു ഹുറൂഫഹു, നിങ്ങൾ ഖുർആനിനെ ഓതുന്ന അതിൻ്റെ ഹർഫുകളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അതിൻ്റെ കാര്യങ്ങളെ നിങ്ങൾ ഓർത്തു ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ബിത്തഫക്കുരി വത്തഅലീമി വലാ തഅമലൂന ബിമാ അമറല്ലാഹു ഫീ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ടും അതിൻ്റെ ആ ബഹുമാനത്തെ മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങൾ ഖുർആൻ ഓതുന്നില്ല. വലാ തഅമലൂന ബിമാ അമറല്ലാഹു ഫീഹി, ആ ഖുർആനിലൂടെ നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുന്നുമില്ല. വറാബിഉ, നാലാമത്തെ, അന്നക്കും തഖൂലൂന നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെല്ലാവരും പറയുന്നു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്താണെന്ന്. വലം തഅമലൂ ബിസുന്നതിഹി, ആ റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുന്നില്ല. യഅനീ അന്നക്കും തഅമലൂന ബിർറസ്മി വൽ ആദാതി വലാ തഅമലൂന ബിസ്സുന്ന, നിങ്ങൾ ചില ആദത്തുകളെ മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് സുന്നത്തുകളെ എടുക്കുന്നത്. അത് സുന്നത്ത് ആണ് എന്ന നിലക്ക് നിങ്ങൾ അതിനെ ചെയ്യുന്നില്ല. ഏതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം ചെറുപ്പക്കാർ താടി വെച്ചിട്ടുണ്ട് കുറേ. അതെന്താണ്? ഏതോ കളിക്കാരനെ പ്രേമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കളിക്കാരനെ അനുഗമിച്ചുകൊണ്ട്. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് എന്ന നിലക്ക് നിങ്ങളത് ചെയ്യുന്നില്ല. വൽഹാമിസു, അഞ്ചാമത്തെ, അന്നക്കും തഖൂലൂ, നിങ്ങൾ പറയുന്നു ഇന്ന ദുനിയാ ആരിയത്തും വക്കദിത്തും അൻതും ഇലൈഹ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു വായ്പ വാങ്ങിയ വസ്തുവാണ്. വായ്പ വാങ്ങിയ വസ്തു എപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് വായ്പയായിട്ട് തന്നതാണ് അള്ളാഹു താല ഈ ദുനിയാവ്. അപ്പോൾ അതിൽ സ്ഥിരതയില്ല. വക്കദിത്തും അൻതും ഇലൈഹ, നിങ്ങൾ ആ ദുനിയാവിലേക്ക് നിങ്ങൾ അടങ്ങി താമസിച്ചിരിക്കുന്നു, ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കുന്നു നിങ്ങൾ. വസാദിസു, ആറാമത്തെ കാര്യം, അന്നക്കും തഖുലൂനൽ ഹറാമ വശുബുഹ, ഹറാമിനെയും ഹറാമോ ഹലാലോ എന്നറിയാത്ത ശുബുഹത്തിൻ്റെ മുതലിനെയും നിങ്ങൾ ഭക്ഷിക്കുന്നു. വലാ തർജിഉ അൻഹുമാദ്, രണ്ടിനെയും വിട്ട് നിങ്ങൾ മടങ്ങുന്നുമില്ല. വസാബിഉ, ഏഴാമത്തെ കാര്യം, അന്നക്കും തഖുലൂന ഇന്നല്ലാഹിറത ഖൈറു മിനദ്ദുന്യ, നിങ്ങൾ പറയുന്ന ആഖിറമാണ് ദുന്യാവിനേക്കാൾ ഉത്തമമെന്ന്. വലാ യജ്തഹിദൂന ഫീ തലബിഹ, ആ ആഖിറത്തിനെ തേടുന്നതിൽ നിങ്ങൾ പരിശ്രമിക്കുന്നില്ല. വതഖ്താറൂനദ്ദുന്യ അലല്ലാഖിറ, ആഖിറത്തിനേക്കാൾ നിങ്ങൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്നു. ഈ ഏഴ് കാര്യം നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ദുആ അള്ളാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് ഹുക്കമാക്കന്മാരിൽ തത്വജ്ഞാനികളായ പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഇതാണ് ഖാലൽ ഫഖീഹ് അബുൽ ലൈസ് സമർകന്ദി തങ്ങൾ പറയുന്ന ലിമൈ യംബഗി ലിമൻ ദഅല്ലാഹ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു തനിക്ക് അത്യാവശ്യമാണ്. അയ്യക്കുഹൂന ബത്നുഹു ത്വാഹിറൻ മിനൽ ഹറാമി, ഹറാമിനെ തൊട്ട് അവൻ്റെ വയറ് വൃത്തിയായിരിക്കണം. ഫൈനൽ ഹറാമയം നൗൽ ഇജാബ, ദുആക്ക് ഉത്തരം കിട്ടലിനെ ഹറാമ് വിലങ്ങുന്നതാണ്. ഒരു ഹദീസിലുണ്ട് റുബ്ബാഷ അഖ്ബറ മദ്ഫൂഉമ്മിൽ അബ്വാബ്, റുബ്ബാഷ അഖ്ബറ യർഫു യദൈഹി ലസ്സമായി, യാ റബ്ബി യാ റബ്ബി യാ റബ്ബി, മത്അമഹു ഹറാം വ മൽബസഹു ഹറാം വ ഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹാ ഔ കമാ ഖാൽ, രണ്ട് കൈകളും ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് ദുആ ചെയ്യുന്ന എത്രയെത്ര ആൾക്കാരാണുള്ളത്.
പക്ഷേ മത്ഇമഹു ഹറാം, അവൻ്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബഹു ഹറാം, അവൻ കുടിച്ച പാനീയവും ഹറാമാണ്. വഖുദിയ ബിൽ ഹറാം, ഹറാമിനെ ഹറാമിലായിട്ട് ഊട്ടപ്പെട്ടിരിക്കുന്നു. ഫഅന്നാ യുസ്തജാബു ലഹ, അവനിക്ക് എങ്ങനെയാണ് ഉത്തരം നൽകപ്പെടുക? അപ്പോൾ നമ്മുടെ വാത്തിന്, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണം, പാനീയങ്ങൾ, നമ്മുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഹലാല് ആയിരിക്കണം. ഹലാല് അല്ലാത്ത ഒരു വസ്തു നമ്മുടെ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ വിഷമമായിരിക്കും. അപ്പോൾ നമ്മുടെ വാത്തിന്, ظاهرനേക്കാൾ വലുതാണ് ബാത്തിന് ശുദ്ധിയായിരിക്കുക എന്നുള്ളത്. വഖദറവാ നബി സഈദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല യാ റസൂലല്ലാഹ് അല്ലാഹു ഇന്ന റസൂല ഉദുല്ലാ ഫലാ യസ്തജീബു ലിദുആഇ അദുല്ലാഹ ഫലാ അസ്തജീ ഫലാ യസ്തജീബു ലിദുആഇ. അള്ളാഹുവിൻ്റെ റസൂലിനോട് സഈദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിനോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു, ഞങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സഈദ് ഇജ്തനി ബിൽ ഹറാം ഫഇന്ന കുല്ല ബത്നിൻ ഫീഹി ലുക്മത്തുൻ മിൻ ഹറാമിൻ ലാ യുസ്തജാബു ദുആഉഹു 40 യൗമാ. സഈദ് എന്നവരെ, ഇജ്തനി ബിൽ ഹറാം, ഹറാമിനെ നിങ്ങൾ ദൂരീകരിക്കണം. ഫഇന്ന കുല്ല ബത്നിൻ ഫീഹി ലുക്മത്തുൻ മിൻ ഹറാമിൻ, ഹറാമിനാലുള്ള ഒരു പിടി ഭക്ഷണം ഒരുത്തൻ്റെ വയറ്റിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ലാ യുസ്തജാബു ദുആഉഹു 40 യൗമ, 40 ദിവസത്തോളമുള്ള അവൻ്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ ഹലാല് ഹറാം വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മുടെ ഭക്ഷണം കഴിക്കലും എല്ലാം. നമ്മൾ ഏത് വസ്തു കണ്ടാലും എടുത്തു തിന്നത് അത് ഹലാലോ അത് ഹറാമോ എന്ന് ചിന്തിക്കണം. എന്ന് അങ്ങനെ ചിന്തിച്ച് ഹലാല് മാത്രം നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏത് പ്രശ്നങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈനീട്ടി യാചിച്ചാലും അള്ളാഹു തആല നമ്മുടെ കൈയിനെ തട്ടപ്പെടുകയില്ല. അള്ളാഹുമ്മ അലൈക തവക്കൽന وإليك أنبنا وإليك المصير سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم اللهم يسر عسيرنا فإن كل عسير عليك يسير اللهم اجعل القرآن ربيع قلوبنا وجلاء أحزاننا وذهاب همومنا اللهم اجعله شفيعا اللهم اجعله شافيا لنا في يوم القيامة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين دعاء وصيتك السلام عليكم ورحمة الله وبركاته